കുടവയറും അടിവയറ്റിലെ കൊഴുപ്പും മാറ്റുവാൻ വേണ്ടിയിട്ട് പല എക്സസൈസും അതുപോലെ തന്നെ പല ഡയറ്റ്സും ടിപ്സും പരീക്ഷിച്ചിട്ടും മാറാത്തവരുണ്ട്. സോ ഇതിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വയറിന് ചുറ്റും കാണപ്പെടുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വയറിനെ മസിൽസിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. സോ ഇത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയും കവർ ചെയ്തിരിക്കുന്നു. സോ ഈ ഒരു കൊഴുപ്പ് നമുക്ക് അമിതമായിട്ട് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് അമിതമായിട്ടുള്ള സ്ട്രെസ് പോകുവാനും അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള പല പല അസുഖങ്ങളും നമുക്ക് വരുവാൻ ഒരു കാരണമാകുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസും കൊളസ്ട്രോളും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇത്തരം കുടവയർ അമിതമായിട്ടുള്ളവരിൽ ഭാവിയിൽ വന്നു ചേരാവുന്ന ഒരു മെയിൻ അസുഖങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടിവയറ്റിലെ കൊഴുപ്പ് കൂടുവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണ്. ഇരുന്നു കൊണ്ടുള്ള ജോലി, അതുപോലെ തന്നെ എക്സസൈസിന്റെ കുറവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലുള്ള വ്യത്യാസങ്ങളും ഇതിനൊരു മെയിൻ കാരണമാണ്. ഭക്ഷണ ക്രമീകരണത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഓയിലി ഫുഡിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ജങ്ക് ഫുഡിന്റെ ഉപയോഗം, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങളും ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉപയോഗം, അമിതമായിട്ട് ചോറ് കഴിക്കുന്നതും അതുപോലെ തന്നെ പേസ്ട്രി ഐറ്റംസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നതും മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് എത്തുകയും ഈ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പായിട്ട് മാറുകയും ഇത് നമ്മുടെ അടിവയറ്റിൽ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സിലും അതുപോലെ തന്നെ ഇത്തരം കാർബണേറ്റഡ് ഡ്രിങ്ക്സിലും ഒക്കെ ധാരാളം ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ശരീരത്തേക്ക് അമിതമായിട്ടുള്ള ഷുഗർ പോകുകയും നമുക്ക് കൊഴുപ്പ് നമ്മുടെ ശരീരത്ത് അമിതമായിട്ട് കൂടുവാനും ഇത് കാരണമാകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമയത്തിലുള്ള വ്യത്യാസം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുകയും അതുപോലെ തന്നെ രാത്രിയിൽ വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുകയും രാത്രി വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കൊഴുപ്പ് നമ്മുടെ ശരീരത്തെ കൂടാനുള്ള ഒരു കാരണമാണ്. അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഒക്കെ നമുക്ക് ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അടിവയറ്റിലെ കൊഴുപ്പ് നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അരി ആഹാരങ്ങൾ പരമാവധി നമ്മൾ കുറയ്ക്കുക. ദിവസേന ഒരു നേരം നമുക്ക് അരി ആഹാരം കഴിക്കാവുന്നതാണ്. നമ്മൾ ചോറൊക്കെ കഴിക്കുവാണെങ്കിൽ കുത്തരി ചോറ് കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പേസ്ട്രി ഐറ്റംസും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ്. വെജിറ്റബിൾസിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ബീൻസിലും കുമ്പളങ്ങയിലും അതുപോലെ തന്നെ നമ്മുടെ വാഴപ്പിണ്ടിയിലും വാഴക്കൂമ്പിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ മിനിമം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കാം. ഫ്രൂട്ട്സിൽ നമുക്ക് അവോക്കാഡോ കഴിക്കാവുന്നതാണ്, അതുപോലെ തന്നെ വാട്ടർമെലോൺ കഴിക്കാവുന്നതാണ്, ഓറഞ്ചസ് കഴിക്കാവുന്നതാണ്, വൈറ്റമിൻ സി അടങ്ങിയ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാവുന്നതാണ്. പേരയ്ക്ക കഴിക്കാവുന്നതാണ്, അതുപോലെ തന്നെ മുസമ്പി കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ധാരാളമായിട്ട് ഇലക്കറികൾ നമ്മൾ ഉൾപ്പെടുത്താനാണ്. ചീരയില, മുരിങ്ങയില ഒക്കെ നമ്മൾ ദിവസേന നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയേറെ നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനും നമ്മുടെ ശരീരത്തേക്ക് കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. സോ പ്രോട്ടീനിൽ നമുക്ക് ഇറച്ചിയിലും മീനിലും നമുക്ക് ലഭിക്കുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങളിലും നമുക്ക് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ദിവസേന ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം ഒരു 2.5 മുതൽ 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസേന നമ്മൾ കുടിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി നമ്മളൊരു 2-3 തവണ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കുന്നത് നമുക്ക് കുടവയർ കുറയ്ക്കുന്നതിന് നമ്മളെ വളരെയധികം സഹായം ചെയ്യുന്നതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ട് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഡെയിലി ഒരു ഭക്ഷണ ക്രമീകരണം എന്താണെന്ന് നോക്കാം. എംപ്റ്റി സ്റ്റൊമക്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കുടിക്കുവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇല്ലെങ്കിൽ നമുക്ക് ചിയാ സീഡ്സ് സോക്ക് ചെയ്ത വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ഈ വെള്ളത്തിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം, കുറച്ച് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം.
അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കുടിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോൾ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാം, അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം വളരെ കുറച്ച്. ഇപ്പം ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കാം, പുട്ടിന്റെ ഒക്കെ കഷ്ണമാണ് ചെറിയ കഷ്ണം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓട്സ് നമുക്ക് വേണമെങ്കിൽ ഉപ്പുമാവാക്കിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓട്സിന്റെ പുട്ടൊക്കെ ആക്കിയിട്ടും അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസിന്റെ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ സാലഡോ ഇല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് മുളപ്പിച്ച ചെറുപയർ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ചായ കുടിക്കുമ്പോൾ നമ്മൾ മധുരം വിടാത്ത ചായ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് അരമണിക്കൂർ ശേഷമോ നമുക്ക് ചായ കുടിക്കാവുന്നതാണ്. ഒരു 11:30 ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ട്സിന്റെ സാലഡോ അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസിന്റെ സാലഡോ ഇല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയറോ ഇല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓരോ ദിവസം വേണമെങ്കിൽ നമുക്ക് ഓരോന്നും നമുക്ക് കഴിക്കാം. ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ സാലഡ് കഴിക്കാം, നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിന്റെ സാലഡ് കഴിക്കാം, നെക്സ്റ്റ് ഡേ നമുക്ക് ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. സോ ഈ ഒരു 11:30 ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് വിശപ്പ് വളരെ കുറവായിട്ടേ തോന്നുകയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് കുറയാൻ നമ്മളെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ 1/2 ലിറ്റർ വെള്ളം, ഇളം ചൂടുവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാവുന്നതാണ്. ചോറ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രൗൺ റൈസ് നമുക്ക് കുത്തരി ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ പച്ചക്കറികളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളും നമ്മൾ അധികമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നോൺ വെജിലേക്ക് വരുമ്പം എല്ലാ നോൺ വെജും നമുക്ക് കഴിക്കാവുന്നതാണ്. റെഡ് മീറ്റ് നമ്മൾ കുറച്ച് കുറയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള ചിക്കനും മീനും ഒക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. കറി ആയിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഫ്രൈ ആയിട്ട് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതിന്റെ ഒപ്പം നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് സാലഡ്സ് ഫ്രൂട്ട്സിന്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സോ നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. സോ ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഈവനിങ് ടൈമിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ അഗെയിൻ നമുക്ക് സാലഡ്സ് കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെയോ സാലഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ടീയും കോഫിയും കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഗ്രീൻ ടീ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പൊ ഇന്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിൽ ഒരു 5 o'clock ആകുമ്പോഴേക്കും നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് രാത്രിയിൽ വിശപ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാവുന്നതാണ്. ഇല്ല രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അഗെയിൻ നമുക്ക് ഗോതമ്പിന്റെ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ഓട്സിന്റെ ഉപ്പുമാവോ അല്ലെങ്കിൽ ഓട്സിന്റെ ഫുട്ടായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിന്റെ ഒപ്പം കറികൾ നമുക്ക് കഴിക്കാവുന്നതാണ്. വെജിറ്റബിൾ കറിയും അല്ലെങ്കിൽ സാലഡ്സും കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ജ്യൂസ് കുടിക്കുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളതല്ല. സോ ഇതാണ് നമ്മൾ ഒരു ദിവസേന മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ആഴ്ചയിൽ 2-3 തവണ ഇന്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈവനിങ് ഒരു 5 or 6 o'clockനുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. രാത്രിയിലെ ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം 8:30 നമ്മൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ച പാടെ കിടക്കുവാൻ പാടുള്ളതല്ല. ഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കുവാൻ പാടുള്ളൂ. സോ ഈ ഒരു ഭക്ഷണ ക്രമീകരണം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടതാണ്. എക്സസൈസ് എന്ന് വരുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് നടക്കാൻ പോകാവുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് ചെയ്യാം, ഇല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ബാഡ്മിന്റണോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കളിക്കുന്നതും നമുക്ക് വളരെയധികം നല്ലതാണ്. സോ അത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ
നമ്മൾ ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നടക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീരെ സമയം ഇല്ലാത്തവനാണെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ലിഫ്റ്റ് യൂസ് ചെയ്യാതെ മാക്സിമം സ്റ്റെപ്പ് കയറി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം നടന്നു പോകാൻ ശ്രദ്ധിക്കുക. തന്നെ പ്രോപ്പർ ആയിട്ടുള്ള 7-8 hours നമ്മൾ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സ്ട്രെസ് ലെവല് കുറയ്ക്കാം. അമിതമായിട്ട് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഡെയിലി ഒരു ചെറിയ പീസ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഒരു സെറാട്ടോണിൻ എന്നുള്ള ഒരു ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് കൺട്രോൾ ആവുകയും നമ്മുടെ വിശപ്പ് നമുക്ക് പ്രോപ്പർ ആവുകയും ഡൈജഷനൊക്കെ പ്രോപ്പർ ആവാനും അമിതമായിട്ടുള്ള വിശപ്പൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരു ഹെൽത്ത് ടിപ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു ഹെൽത്ത് ടിപ്സുമായിട്ട് വീണ്ടും കാണാം.